ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണേ. അപ്പം ഉണ്ടാക്കാൻ എടുത്തപ്പോൾ ഞാൻ ഓർത്ത നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാവുന്ന ഇത് വെർമിസെല്ലിയുടെ ഒരു പായസ മിക്സ് ആണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. നോർമലായിട്ട് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ചിലർക്കൊക്കെ അറിയാമായിരിക്കാം. എങ്കിലും ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണേ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാൻ ഇച്ചിരി പഞ്ചസാര എടുത്ത് ഉരുക്കാൻ ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഇങ്ങനെ നമ്മൾ കരാമലൈസ് ചെയ്യത്തില്ലേ, ആദ്യമേ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാനിരുന്നത്. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചസാര എടുത്ത് കരാമലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തെന്നാൽ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. നമുക്ക് ആദ്യമേ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കരാമലൈസ് ചെയ്തെടുക്കണേ. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ചൂടിനകത്ത് ചെറു തീ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട, ചിലർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കാണാം, വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇങ്ങനെ ഈ കളറായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാവേ. ഈ എടുത്തിരിക്കുന്ന ഈ പാക്കറ്റിന് 1.5 ലിറ്റർ പാലാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഈ പഞ്ചസാര ഇങ്ങനെ ഉരുക്കി എടുക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകാതെ വേണ്ടി സൂക്ഷിക്കണേ. അത് കാരണം അടി നല്ലതായിട്ട് കട്ടിയുള്ള പാത്രം വേണം ഇങ്ങനെ കരാമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതെപ്പോഴും സൂക്ഷിക്കണം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കരിഞ്ഞിട്ട് ഒരു ചുവ വരും. അപ്പൊ കരിഞ്ഞു പോകാതെ എല്ലാവരും ഒരു നല്ല കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു വെളുത്ത കളറല്ലേ, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു റോസ് കളർ പോലെ വരുവേ. അപ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ട്, കരാമലിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ വരും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയെല്ലാം ഒന്ന് ഉണ്ടാക്കി ഒന്ന് നോക്കണേ, എന്നിട്ടൊന്ന് കമന്റ് ചെയ്യണേ എങ്ങനെയുണ്ടെന്ന്. നമുക്ക് എന്നിട്ട് ഈ പാലൊന്ന് തിളച്ച് വരുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. തിളച്ച് ഇച്ചിരി നേരം ഒന്ന് തിളച്ച് ഒന്ന് ഇച്ചിരി പറ്റണേ. പറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി. നമ്മളിങ്ങനെ ഈ കവറിനകത്ത് നിന്ന് എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കവറിനകത്താണ് നമുക്ക് ഇത് കിട്ടിയേക്കുന്നത്. ഇത് ഞാൻ മലയാളിക്കടയിൽ നിന്ന് മേടിച്ചതാണേ. നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഇത് പാത്രത്തിനകത്തോട്ട് ഇട്ട് നോക്കാവേ. ഇതിനി വറക്കുവോ അങ്ങനെയൊന്നും വേണ്ട, നന്നായിട്ട് വറുത്തിട്ട് വരുന്നത്. ഇതിനകത്ത് പഞ്ചസാര എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ കരാമലൈസ് ചെയ്യാൻ വേണ്ടി പഞ്ചസാര ഇടുമ്പോൾ ഒത്തിരി പഞ്ചസാര ഇടരുത്, ഇച്ചിരി പഞ്ചസാര ഇടാവുള്ളേ. ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ മിക്സ് മേടിക്കാതെ നമുക്ക് ഉണ്ടാക്കാവല്ലോ. അപ്പൊ അങ്ങനെ മേടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കരാമലൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഇതിനകത്ത് പഞ്ചസാര കൂടുതലായിട്ട് ഉള്ളത് കാരണം നമുക്ക് ഒത്തിരി മധുരം വേണ്ടല്ലോ. അപ്പൊ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്, പഞ്ചസാരയുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ട് ഉണ്ട്, മുന്തിരിങ്ങയുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്ന ഒന്നുകൂടെ നോക്കാം കേട്ടോ. നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ട് നിങ്ങൾക്ക് പാലിനകത്തോട്ട് നോക്കിയാൽ കാണാം റോസ് കളർ ആയിട്ടില്ലേ. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ പായസത്തിന്റെ മിക്സ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. കുറച്ച് തഴപ്പോയി. എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് വെന്ത് വരണേ, വെന്തിച്ചിരി ഒന്ന് കുറുകണം. കുറി കഴിഞ്ഞ് സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെ നെയ്ക്കകത്ത് കാഷ്യൂനട്ടും മുന്തിരിങ്ങയൊക്കെ വറുത്ത് ഇട്ട് വാങ്ങിയാൽ മതി. ഉള്ളി സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കരാമൽ ഉണ്ടാക്കിയിട്ട് അതിനകത്താണ് ഈ പാലൊഴിച്ച് പായസം വേവിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എല്ലാവരും നോക്കണം, ഒരു പ്രത്യേക ടേസ്റ്റ് അതിന്. നമ്മുടെ പായസം ഒരുമാതിരി തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാവേ. ഏലക്ക ചതച്ചെടുത്തതാണേ, 4 ഏലക്കകളും ഉണ്ട്. ഇനി നമുക്കാണെങ്കിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാവേ. പായസം നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി കാഷ്യൂനട്ടും അതുപോലെ കിസ്മിസ് ഒക്കെ ഒന്ന് വറുത്തിടാവേ. ഇച്ചിരി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവേ. നമ്മുടെ മുന്തിരിങ്ങ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്, നമുക്കത് അങ്ങോട്ട് പാത്രത്തിൽ നിന്ന് എടുക്കാവേ. അത് കഴിഞ്ഞ് കാഷ്യൂനട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കണേ. കാഷ്യൂനട്ട് എൻ്റെ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കൂടുതൽ മുന്തിരിങ്ങ എടുത്തു, കാഷ്യൂനട്ടിൻ്റെ അളവ് കുറച്ചു. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർത്തത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പം നമുക്ക് ഈ തിളച്ച പായസത്തിനകത്തോട്ട് കാഷ്യൂനട്ട് മുന്തിരിങ്ങ ഇടാം.
എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാവേ. നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല പിങ്ക് കളറായിട്ടുള്ള പായസം, അതുപോലെ ടേസ്റ്റും അതിരുചികരം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മളാണെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർത്തിട്ടില്ല. കണ്ടൻസ് മിൽക്ക് ഒക്കെ ചേർത്ത് ആ സെയിം സ്മെല്ലാണ് വരുന്നത്, അതുപോലെ നല്ല ടേസ്റ്റുമാണേ. ഞാനത് പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് കാണിക്കാം നിങ്ങളെ. കണ്ടോ നമ്മുടെ അതിരുചികരമായ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ചെയ്യണേ. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മുന്നോട്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.